സാരമില്ല, ജയിച്ചാലും ഞാൻ ജോലിക്കൊന്നും പോവില്ല. അപ്പൊ തോറ്റാന്താ? പിന്നെ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചത്? അതെ, നിനക്ക് അധികം പണം കടന്നിച്ച. എടി കുരുട്ട് പെണ്ണേ, എനിക്ക് 15 വയസ്സുള്ളപ്പോ ഞാൻ പഴയ തേർഡ് ഫോം പാസ്സായവളാണ്. അതും ആദ്യത്തെ പരീക്ഷയിൽ തന്നെ. ആ അവള് പോയോ? അല്ലടി, ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. ഇവിടെ ആരുമില്ലേ? മാലിനിയുടെ വീടല്ലേ ഇത്? എന്റെയും കൂടി വീടാ. മാലിനിയല്ലേ? കാണും. നിങ്ങൾ? എന്റെ പേര് അനിലെന്ന. മാലിനിയുടെ ക്ലാസ്മേറ്റാ. അതുകൊണ്ട് ഒന്ന് കാണണമായിരുന്നു. സാധിക്കില്ല. ഓ ആ നിക്ക, ഞാൻ ചേച്ചി വിളിക്കാം. ഇതൊരു വല്ലാത്ത സാധനം തന്നെ. അനിലോ? എവിടെ? ദൈവമേ, ഈ ചേച്ചിക്ക് എന്ത് പറ്റി? അമ്മേ അമ്മേ, എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി വന്നിരിക്കുന്നു. ഇരിക്കാൻ പറഞ്ഞില്ലേ? അമ്മ പോയി പറ. ആൺകുട്ടിയാ പെൺകുട്ടിയാ? ആൺകുട്ടിയാ. എന്താ പ്രായോ? അമ്മ എന്തിനാ പെണ്ണിനോട് വെറുതെ ഓരോന്ന് ചോദിക്കുന്നത്? ആരായാലും വീട്ടിലേക്ക് വന്നതല്ലേ? വന്നതേ, വേറെ ആരുമല്ല. എന്നെ മുഴുവൻ പറഞ്ഞിട്ട് പോ. മോൻ വന്നിട്ട് ഒത്തിരി നേരമായോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. എടി, നീ കയറി ഇരിക്കാൻ പറഞ്ഞില്ലേ? ആ ഞാൻ പറഞ്ഞില്ല. പെണ്ണെ, ഇത്ര അഹങ്കാരാവരുത് കേട്ടോ. എന്തായാലും ചേച്ചി ഒത്തിരി ഫീൽ ചെയ്യുന്നു. മതി വാജി അടിച്ചത്. നീ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അത് സാരമില്ല, വേലത്ത് വന്നതല്ലേ. ഒരുമിച്ച് പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നിട്ട് നാളും അങ്ങോട്ട് ചെല്ലേ. പെണ്ണാണോ വന്നൊന്നല്ല? ചെലപ്പോ ആണെങ്കിലോ. അങ്ങനെ വരട്ടെ കഥ. പൊടി വരുന്നു. കാപ്പി വേണ്ടേ? പേടിച്ചിട്ടാ എന്നെയോ? ആ ചെലപ്പം വീണ്ടും വരട്ടിയാലോ. ആളെങ്ങനെന്ന് മനസ്സിലായ പിന്നെ വരട്ടില്ല. ആളെങ്ങനെയാ? തരക്കേടില്ല. താങ്ക്സ്. ആ മാലിനി എവിടെ? അതിന് അവിടെ കഥകിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു. ഒന്ന് വിളിക്ക്, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരാള് വീട്ടിൽ വന്നാൽ അകത്ത് കയറി കഥ അടച്ചിരിക്കും അല്ലെ? വീട്ടിൽ മിണ്ടാപ്പൂച്ചാണല്ലോ. എന്താ തോറ്റുപോയത്? എക്സാം നന്നായിരുന്നില്ലേ? ഇല്ല. അതെന്താ? പരീക്ഷയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ആയിരുന്നു. അപ്പൊ പേപ്പർ മുഴുവൻ എന്റെ പേരെഴുതി വെച്ച് കാണും അല്ലേ? അതെയോ? അല്ല, എനിക്കറിയില്ല എന്താ എഴുതിയതെന്ന്. ആ ഞാൻ വരട്ടെ. അച്ഛൻ വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. ആ സംസാരിക്കാൻ ഒരാളിനെ തരാം. അമ്മും എവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിയൂ. ഞാൻ അമ്മയെ സഹായിക്കട്ടെ. മക്കളെ, എനിക്ക് 17 വയസ്സുള്ളപ്പോ ഇവരുടെ മുത്തച്ഛൻ എന്നെ കാണാൻ വന്നു. അന്ന് എന്നെ കണ്ട മാറി കുട്ടിയ പോയി. Thank you.
ഊണ് കഴിക്കാം. അമ്മൂമ്മയുടെ അടുക്കളയിലുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും എനിക്ക് മരണമില്ല. അതെന്താ അത്ര ഭയങ്കര വധമല്ലേ അമ്മൂമ്മ നടത്തി കളഞ്ഞത്? ഞങ്ങളിപ്പോ എന്തിനാ അവിടെ പോണത്? എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുണ്ട്, പേര് മാലിന. ചേട്ടനോ പെണ്ണുമായിട്ട് പ്രേമോ? അച്ഛനും അമ്മയും പോയി കണ്ടിട്ടാ കല്യാണം അങ്ങ് നടത്തണം. മിണ്ടാതെ ചേടാ, എന്നോട് എന്തിനാ ചൂടാകുന്നത്? ആ പെണ്ണിന്റെ എഴുത്ത് ഞാൻ വായിച്ചതാ. തട്ടൊന്നും വേണ്ട. ഇഷ്ടാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിലോ ഇഷ്ടപ്പെടും ഇല്ലേ രാധമ്മേ? ആട്ടെ, നമ്മുടെ ആൾക്കാരാണോ? അതെ. അത് മതി, എന്തായാലും എന്റെ ജോലി നീ കുറച്ചു തന്നു. അത് തന്നെയാ ഞാനും പറഞ്ഞത്, ഞങ്ങൾക്കൊരു സമ്മതക്കേടും ഇല്ല. തീയതി കുറിച്ച് കൊടുത്തയച്ചാ മതി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മദ്യപാനം മാത്രമേ ഉള്ളൂ, ആളെ ഉപദ്രവിക്കില്ല. ഓ, നിനക്ക് അതിശയം തോന്നുന്നല്ലേ, എനിക്കിതില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. സസ്പെൻസ് എന്ന് പറയുന്നത് ശരിക്കും വിശ്വസിച്ചല്ലേ, നകുലം പറഞ്ഞ നടവാണിത്. ദേ വേറും കട്ടൻ ചായ ഇത്, നിനക്ക് വിശ്വാസമില്ലല്ലേ. നോക്ക്, നിന്റെ സംശയം ഒന്ന് തീർക്കണം, അല്പം കുടിച്ചു നോക്ക്. ബാക്കിയുള്ളവർക്കും കിടന്നുറങ്ങണം, ഇന്നലെ മുഴുവൻ ഉറക്കമടിച്ചതാ. അവൻ ഷൈൻ ചെയ്തിട്ട് പോയതുണ്ടോ? പറഞ്ഞത് ശരിയാ. ആ, വന്നു കയറും മുമ്പേ സ്വന്തക്കാരെ മണിയടി തുടങ്ങി. വേണ്ട, അവർക്കൊക്കെ ഉറങ്ങണ്ടേ. ഫസ്റ്റ് നൈറ്റ് ഒരു പാട്ടിൽ തുടങ്ങിയാൽ നന്നായിരിക്കും. എന്നാ ശബ്ദം താഴ്ത്തി പാടിയാ മതി. അയ്യോ, പാടാനുള്ള മൂടല്ലിത്, പാട്ട് കേട്ടിട്ട് ഓക്കെ ഓൺ ചെയ്യട്ടെ. ആ തല തെറിച്ചവന്റെ പണിയാ. കിട്ടി, റെഡി? വൺ ടു ത്രീ ഫോർ.